പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ട് ലോകങ്ങളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പുണ്യവാനും പരിശുദ്ധനുമായ പൗലോസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ ഓർമ്മ ദിവസം ജനുവരി 26-ാം തീയതി സഭ ആചരിക്കുന്നതായ സമയമാണിത്. ഈ ദിവസം പരിശുദ്ധ പിതാവിൻ്റെ സ്മരണയെ ഹൈമോനൂത്തോ വ്യൂവേഴ്സിനും ഒന്ന് അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരു അനുസ്മരണ ഈ ദിവസം ഇടുന്നതിന് ഇതിൻ്റെ ആൾക്കാർ ആലോചിക്കുകയും എന്നോട് അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് നിർവഹിക്കാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. എൻ്റെ വളരെ ചെറുപ്പം മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഉയർന്നു കേട്ടിട്ടുള്ള ഒരു വലിയ ക്രൈസ്തവ മേലധ്യക്ഷനാണ് ആലുവായിലെ വലിയ മെത്രാച്ചൻ എന്നെൻ്റെ പിതാമഹൻ പറഞ്ഞുകൊണ്ടിരുന്ന ആലുവായിലെ വലിയ തിരുമേനി. സ്നേഹാദരവുകളോടുകൂടിയല്ലാതെ ഞങ്ങളുടെ അപ്പച്ചൻ വലിയ തിരുമേനിയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മാത്രവുമല്ല, അന്നത്തെ കാലത്ത് 1953 യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവുള്ള സമയത്ത് വാകത്താനത്ത് നിന്ന് ഈ ശവസംസ്കാര കബറടക്ക ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നതിന് വേണ്ടി ആലുവായിൽ പോയി അതിൽ പങ്കെടുത്ത ഒരാളാണ് എൻ്റെ അമ്മയുടെ അപ്പൻ. അതുമാത്രമല്ല, വലിയ മെത്രാച്ചനെന്ന് ആദരപൂർവം അദ്ദേഹത്തെ വിളിച്ചിരുന്ന എൻ്റെ പിതാമഹൻ വലിയ മെത്രാച്ചൻ്റെ 30-ാം ദിവസം അതിൽ പങ്കുകൊണ്ട് അവിടെ നിന്ന് അല്പം ആ അടിയന്തര ശുശ്രൂഷയിൽ തയ്യാറാക്കിയിട്ടുള്ളതായ ഭക്ഷണം കഴിക്കുന്നത് ജീവിതാഭിലാഷമായി കരുതി അവിടം വരെ പോയി അടിയന്തര ദിവസവും അവിടെ പങ്കെടുത്തിട്ട് പോന്നിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതൊരു ബാലനായ ഞാനിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അന്നു മുതലേ എൻ്റെ മനസ്സിൽ ആലുവായിലെ വലിയ തിരുമേനി എന്ന ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ ജനിക്കുന്നതിന് 2 മുമ്പ് കാലം ചെയ്ത ആലുവായിലെ വലിയ തിരുമേനിയെക്കുറിച്ച് വലിയ സ്മരണകളാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ആലുവായിലെ വലിയ തിരുമേനി പിന്നീട് ഞാൻ സ്വന്തമായ വായനകളും അതുപോലെ മറ്റ് വൈദിക രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വലിയ തിരുമേനിയോട് ഇടപഴകിയിട്ടുള്ളതായ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും അവരുടെ രചനകൾ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളപ്പോഴാണ് വലിയ തിരുമേനിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ എനിക്ക് ഇടയായിട്ടുള്ളത്. ആദ്യമായിട്ട് എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള 1-2 സാക്ഷ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ പലർക്കും പരിചയമുള്ള, അടുത്ത കാലത്ത് മാത്രം ദിവംഗതനായ കല്ലൂപ്രമ്പിലച്ചൻ, പള്ളം വി എം ഗീവർഗീസ് അച്ഛൻ എന്ന പേരിൽ അച്ഛൻ സർവാദരണീയനായ ഒരു വൈദിക പ്രമുഖനാണ്. അച്ഛൻ വലിയ തിരുമേനിയുടെ ഒരു വലിയ ആരാധകനാണ്. വലിയ തിരുമേനിയുടെ കാലത്ത് ആലുവ സെമിനാരിയുടെ സമീപത്തുള്ള സ്കൂളിൽ പഠിക്കുകയും ആലുവ സെമിനാരിയുമായിട്ട് സുദൃഢമായ ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുള്ളതിനെക്കുറിച്ചും
വലിയ തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും അതുപോലെ വലിയ തിരുമേനിയോട് ആളുകൾ ഇടപഴകുന്നതിൻ്റെ ആ മാഹാത്മ്യത്തെക്കുറിച്ചും തിരുമേനിയുടെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ധാരാളമായി അച്ഛനിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പള്ളം സെൻറ്റ് ഇഗ്നാത്യോസ് പള്ളിയിൽ വൈദികനായി ദീർഘകാലം ശുശ്രൂഷിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 7-8 വർഷത്തോളം ഞാൻ ആ പള്ളിയിൽ ബഹുമാനപ്പെട്ട കല്ലൂപ്പറമ്പിൽ അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അക്കാലത്തെല്ലാം അച്ഛൻ ആരോഗ്യവാനായിട്ടിരുന്നത് കൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുവാനും പ്രത്യേകിച്ച് വലിയ തിരുമേനിയെക്കുറിച്ചുള്ള കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നതിനും വേണ്ടിയും ഈ വിഷയങ്ങൾ അച്ഛനുമായിട്ട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അച്ഛനെ വലിയ തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വാചാലനായിട്ട് വലിയ തിരുമേനിയുടെ ഭക്തി ജീവിതത്തെക്കുറിച്ചും വലിയ തിരുമേനിയുടെ ആ വശ്യമായ പെരുമാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെയധികം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില ലേഖനങ്ങളിലത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പിതാവ് ആലുവയിലെ വലിയ തിരുമേനിയുടെ വലിയൊരു ആരാധകനായിരുന്നു. കല്ലുപറമ്പിൽ മാത്തച്ഛൻ എന്നറിയപ്പെടുന്ന വളരെ ധനാഢ്യനും അതുപോലെ തന്നെ തോട്ടമുടമയും വ്യവസായ പ്രമുഖനുമൊക്കെ ആയിരുന്ന കല്ലൂപ്പറമ്പിലെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പിതാവ് വലിയ തിരുമേനിയെ വളരെയധികം ആദരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവസാന കാലത്ത് തിരുമേനി ശാരീരികമായിട്ട് പ്രയാസമൊക്കെ അനുഭവിക്കുന്ന കാലത്ത് പോലും ഈ വലിയ തിരുമേനിയെ കൊണ്ടുവന്ന് പള്ളം സെൻറ്റ് ഇഗ്നാത്യോസ് പള്ളിയിൽ താമസിപ്പിക്കുകയും ഒരാഴ്ചയോളം താമസിപ്പിക്കുകയും ആ ശുശ്രൂഷിച്ച് ആ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമൊക്കെ അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ആ പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് വലിയ തിരുമേനി പള്ളിയിലുള്ളതുകൊണ്ട് അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ പള്ളിയിൽ വന്നിരിക്കുകയും വലിയ തിരുമേനിയുടെ ആ ഓരോ ചലനങ്ങളും അവർ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അവരിലുള്ള ഒരാളായിരുന്ന ആ പള്ളിയിലെ ദീർഘകാല ശുശ്രൂഷകനായിരുന്ന ഞാൻ സ്നേഹപൂർവ്വം തങ്കച്ചായ എന്ന് വിളിക്കുന്ന പി സി ജെയിംസ് അദ്ദേഹത്തെ ഒരിക്കലെന്നോട് പറഞ്ഞു, വലിയ തിരുമേനി അക്കാലത്ത് തന്നെ ഈ മനുഷ്യരുടെ മനസ്സിൽ ഒരു വിശുദ്ധനായിട്ടാണ് അവരൊക്കെ കണ്ടിട്ടുള്ളതും അവരൊക്കെ അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ളതും. കൃത്യമായ നിഷ്ഠകളുള്ള ഒരു പിതാവായിട്ടാണ് ഇവരൊക്കെ വലിയ തിരുമേനിയെ കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ വാർദ്ധക്യത്തിൽ പള്ളം സെൻറ്റ് ഇഗ്നാത്യോസ് പള്ളിയിൽ വന്ന് താമസിക്കുന്ന കാലത്തെ വലിയ തിരുമേനിക്ക് എഴുന്നേറ്റ് സ്വതന്ത്രമായിട്ട് നടക്കാനൊക്കെ വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് മിക്കവാറും പ്രാർത്ഥനകളൊക്കെ കട്ടിലേൽ തന്നെ ഇരുന്നു കൊണ്ടാണെന്നാണ് തങ്കച്ചായൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു പ്രത്യേക ശൈലിയുണ്ട്. വലിയ തിരുമേനിയെക്കുറിച്ച് എല്ലാവരും പറയും കട്ടിലേൽ ഇരുന്നിട്ട് കാല് പുറകോട്ട് മടക്കി ആ മടക്കിയ കാലിൻ്റെ മേൽ ഇരുന്നു കൊണ്ടാണ് തിരുമേനി പ്രാർത്ഥിക്കുന്നത്. അത് മറ്റ് തിരുമേനിയോട് അടുത്ത് ഇടപഴകിയിട്ടുള്ള മറ്റ് വൈദികരും ഒക്കെ എഴുതിയിട്ടുള്ളത് ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്. മദ്ബഹായിലായാൽ പോലും കസേരയിട്ട് ഇരിക്കാത്ത ഒരു വലിയ തിരുമേനിയായിരുന്നു അദ്ദേഹം. ദൈവതിരുസന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്കായാലും ധ്യാനത്തിനായാലും പോയിരിക്കുമ്പോൾ നിലത്തൊരു കുഷ്യനിട്ടിട്ട് ആ കുഷ്യനേൽ കാൽ മടക്കി വെച്ച് അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ക്ഷീണാവസ്ഥയിലും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇരുന്നു കൊണ്ടും കുരിശ് വരച്ച് ശിരസ് കുനിച്ച് കുമ്പിടുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് കുമ്പിടുന്നതുപോലെ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കൗമാകളും പ്രാർത്ഥനകളും ഒക്കെ തികച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു വലിയ കാര്യം. വലിയ തിരുമേനി ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു.
നമ്മുടെ കണിയാമ്പ്രമ്പ്രച്ചൻ വലിയ തിരുമേനിയെക്കുറിച്ചൊരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ വലിയ തത്വമുള്ള ഒരു കാര്യമാണ്. അതായത് നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തിരുമേനിയുടെ ഒരു സഹോദരി അരമനയിൽ വരും. അരമനയിൽ വന്ന് വിവിധ അച്ചാറുകളെല്ലാം ഇട്ടു വെക്കും. ഒരു നോമ്പ് തീരുന്നത് വരത്തേക്കുള്ളതായ പല വിധ തിരുമേനിക്കിഷ്ടമുള്ള അച്ചാറുകളൊക്കെ ഇട്ട് തിരുമേനിക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കൃത്യനിഷ്ഠയോടെ ആ നോമ്പും ആചരണങ്ങളും ഒക്കെ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യം കണിയാമ്പുറമ്പലച്ചൻ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അതായത് ഈ വലിയ നോമ്പിലേക്കൊക്കെ ഈ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകാൻ നേരം ഒരു പുടവയ്ക്കുള്ള തുണി മേടിച്ച് സഹോദരിക്ക് കൊടുത്ത് ആണ് തിരുമേനി വിടുന്നത്. സഹോദരി സ്നേഹം മാത്രമല്ല, തിരുമേനിക്കൊരു ഉപകാരം ചെയ്യുന്നവരെ വെറും കൈയോടെ വിടാനായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. എന്ന് മാത്രമല്ല, അനേക സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ആലുവ സെമിനാരി സുറിയാനി ക്രിസ്ത്യാനികൾക്കുള്ള ഒരു അഭയകേന്ദ്രമാണ്. അന്നത്തെ കാലത്ത് യാത്രയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആലുവയിൽ നിന്നാണെന്ന് വടക്കോട്ടുള്ള ട്രെയിനെല്ലാം പുറപ്പെടുന്നത്. അപ്പോൾ ട്രെയിൻ വാനിൽ പോകാൻ വരുന്നവരും തിരിച്ചു വരുന്നവരും ഒക്കെ കണക്ഷൻ കിട്ടാതെ അല്ലെങ്കിൽ ഇങ്ങ് വീട്ടിലെത്തിച്ചേരാൻ വിഷമം ഉള്ളതുകൊണ്ട് ഇന്നത്തെ പോലെ കോട്ടയം എറണാകുളം യാത്ര സുഗമമല്ല. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പല പാലങ്ങളും അന്നില്ല. അപ്പോൾ അവിടെ വന്നിട്ട് കടത്ത് കടന്ന് ഇപ്പുറത്ത് കടന്ന് കയറി ഒക്കെ വേണം വരാൻ വളരെ സമയമെടുക്കുന്ന പരിപാടികളാണ്. അല്ലെങ്കിൽ അതിനുള്ള മറ്റ് സൗകര്യങ്ങൾ, വെള്ളത്തിലൂടെ ഒക്കെ വരാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ പിതാമഹൻ എറണാകുളത്തിന് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ചെന്ന് ബോട്ടെടുത്ത് ബോട്ടിലാണ് അവർ എറണാകുളത്തിന് പോകുന്നത്. ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ ആളുകൾ അവിടെ ആലുവ സെമിനാരിയിൽ എപ്പോൾ ചെന്നാലും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ തിരുമേനി ആരെയും വിടത്തില്ല. ഭക്ഷണം അവിടെ തയ്യാറായിരിക്കും. അതുപോലെ രാത്രിയിൽ കിടക്കേണ്ടവർക്ക് ഒരു പായ അവിടെ എപ്പോഴും തയ്യാറായിട്ടിരിക്കും. ഇങ്ങനെയെല്ലാം സഭാംഗങ്ങളെയും പരിചിതരെയും അപരിചിതരെയും എല്ലാം സ്നേഹിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ആലുവയിലെ വലിയ തിരുമേനി. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണോ എന്ന് ഇന്ന് നമുക്ക് തോന്നും, പക്ഷേ അക്കാലത്ത് അങ്ങനെയല്ല എന്നുള്ളത് ഓർക്കണം. അക്കാലത്തെ വഴിയിൽ ഇതുപോലെ ഭക്ഷണശാലകളില്ല, അല്ലെങ്കിൽ അത് ലഭിക്കാനോ അതിനുള്ള സൗകര്യങ്ങളോ ഒക്കെ പലർക്കും കിട്ടിയെന്ന് വരികയില്ല. ഒരു രാത്രി ചിലവഴിക്കണമെങ്കിൽ ബന്ധുക്കൾ ആരും ഇല്ലെങ്കിൽ അവർക്ക് കയറിക്കിടക്കാനൊരു സ്ഥലം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ആലുവയിലെ വലിയ തിരുമേനി ഉണ്ടായിരുന്നിടത്തോളം കാലം ആലുവ സെമിനാരി എന്ന് പറയുന്നത് മലങ്കര സഭാംഗങ്ങൾക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു വലിയ കേന്ദ്രമായിരുന്നു എന്നുള്ളത് നാം അനുസ്മരിക്കണം. ഇനി മറ്റൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ പറയാനായിട്ടുള്ളത്, അത് ഞാൻ സഭാചരിത്ര രേഖകളിൽ നിന്നൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വലിയ തിരുമേനിയെ ചെറുപ്പത്തിൽ വൈദിക ശുശ്രൂഷയിലേക്ക് വിളിച്ചടിപ്പിക്കുന്നത് അമ്പാട്ടുമാർ കൂറിലോസ് മെത്രാപ്പൊലിത്തയാണ്. അദ്ദേഹം വലിയ തിരുമേനിയെ ശെമ്മാശനായിട്ട് പട്ടം കൊടുത്ത് കൂടെ കൂട്ടി. ഈ അമ്പാട്ട് തിരുമേനി ആലുവയ്ക്കുള്ള സെമിനാരിക്കുള്ള സ്ഥലമൊക്കെ വാങ്ങിയെങ്കിലും അവിടെ അരമന പണിയാനോ പള്ളി പണിയാനോ ഒന്നും അദ്ദേഹത്തിന് കാര്യമായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ പൗലോസ് റമ്പാച്ചനാണ് പിന്നീട് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. പൗലോസ് റമ്പാച്ചൻ വൈദികനായതിൻ്റെ ഒട്ടും താമസിയാതെ തന്നെ
മേൽപ്പെട്ട സ്ഥാനം ആ സോറി ഡയറോയൂസോ സ്ഥാനം സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ചരിത്രരേഖകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ വലിയതിരി കൊച്ചുപോലൂസ് റമ്പാച്ചനായിരിക്കുന്ന കാലത്തെ ആലുവ സെമിനാരിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ളതായ സേവനങ്ങളൊക്കെ ചില ചരിത്ര രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1907 തുലാം മാസം 10-ാം തീയതി പേജ് 191-193 വരെയുള്ള പേജുകളിൽ മലങ്കര ഇടവക പത്രിക എന്നുള്ള ഒരു പ്രസിദ്ധീകരണം അന്ന് മലങ്കര സഭയ്ക്കുണ്ടായിരുന്നു. അതായത് മലങ്കര സഭയുടെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രീമാൻ ഇ എം ഫിലിപ്പ് എഡിറ്റർ, നമ്മുടെ പൗലൂസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത അന്ന് വലിയ പൗലൂസ് റമ്പാച്ചനായിട്ട് അതിൻ്റെ പ്രസാധകനായിട്ടും ഒക്കെ നടത്തിയിരുന്ന ഒരു മാസികയാണ്. 10-20 വർഷത്തോളം നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളൊരു മാസികയാണ്. ആ മാസികയിൽ 1907 ഒരു കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ നിന്ന് ഒരു അല്പം കാര്യം വായിച്ചു കേൾക്കുന്നത് നമുക്ക് ഈ വിഷയം തിരുമേനിയുടെ എറമ്പാച്ചനായിരിക്കുന്ന കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സെമിനാരി കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത്. കെട്ടിടത്തിൻ്റെ തറനിരപ്പ് മുതൽ മേലോട്ടുള്ള പണികൾ മുഴുവനും 2-ാമത്തെ പൊതുയോഗം കൂടിയതിൻ്റെ ശേഷമാണ് നടത്തിയിട്ടുള്ളത്. 10,000 രൂപ ചെലവ് ചെയ്തൊരു കെട്ടിടം പണിയിച്ച് 1905 പഠിത്തം ആരംഭിക്കണമെന്നും അതിലേക്കുള്ള പണച്ചിലവിലേക്കും മറ്റും അങ്കമാലി ഇടവകയിൽ ഉൾപ്പെട്ട എല്ലാ പള്ളിക്കാരും 1 കൊല്ലത്തെ ആകെയുള്ള വരുമാനം കൊടുക്കണമെന്നും കൂടിയ പക്ഷം 4 കൊല്ലത്തിനകം ആ സംഖ്യ കൊടുത്തു തീർക്കണമെന്നും 1-ാമത്തെ യോഗത്തിൽ ചെയ്തിരുന്ന നിശ്ചയം മുഴുവൻ നടപ്പിൽ വരുത്തുവാൻ സാധിക്കില്ലെന്നും ബോധ്യപ്പെടുകൊണ്ട് അങ്കമാലി ഇടവകയിൽ ഉൾപ്പെടാത്ത പള്ളിക്കാരിൽ നിന്നും ഓരോ മാന്യന്മാരിൽ നിന്നും പണം പിരിച്ചെടുത്ത് ഒരു വലിയ സംഖ്യ ഉണ്ടാകേണ്ടതാണെന്നും നിശ്ചയിച്ചു. ഈ നിശ്ചയമനുസരിച്ച് സംഗതികൾ മുഴുവൻ നടത്തിയിട്ടില്ലെന്നും വ്യസന സമേതം പറയേണ്ടിയിരിക്കുന്നു. ഇത് കൊച്ചുപോലൂസ് റമ്പാച്ചൻ്റെ റിപ്പോർട്ടാണ്. ഈ കൊച്ചുപോലൂസ് റമ്പാച്ചൻ വലിയ പോലൂസ് റമ്പാച്ചൻ എന്നൊക്കെ ഞാൻ പറയുന്നത് ഇതിന് ശേഷം ഞാൻ വിശദീകരിക്കാം. കെട്ടിടം പണിവകയ്ക്ക് പള്ളിക്കാരുടെ തിരുട്ടിൻപടി വരേണ്ടത് 10,994.05 രൂപ ₹3,467.11 യോഗത്തിൽ വെച്ച് സംഭാവന സംബന്ധിച്ച് ഒപ്പിട്ടുള്ള മാന്യന്മാരിൽ എം പി പൗരോ അവർകൾ മാത്രമേ 15 രൂപ തന്നിട്ടുള്ളൂ. ആകെപ്പാടെ 3,500 രൂപ വരവും 3,350 രൂപ ചെലവുമുണ്ട്. കൊച്ചുപോലൂസ് റമ്പാച്ചൻ ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ള കഷ്ടതയും അദ്ദേഹം പോയി ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 1907 കന്നിമാസത്തിലെ മാസികയിൽ വന്ന മറ്റൊരു റിപ്പോർട്ട്, സെമിനാരി കെട്ടിടം പണി നടത്തുന്നതിനും മറ്റും ആരെങ്കിലും ഇവിടെ താമസിക്കാതെ നിവൃത്തിയില്ല. എന്നാൽ ആളിൻ്റെ ചെലവുകൾക്ക് ഏത് വകയിൽ നിന്ന് പണം കൊടുക്കണമെന്നും മുൻപൊതു യോഗത്തിൽ പറയുവാൻ ആവശ്യപ്പെടാതിരുന്നതിനാൽ പറഞ്ഞിട്ടില്ല. മാർ അത്താനാസിയസ് മെത്രാപ്പൊലീത്ത ഇവിടെ താമസിച്ചിരുന്നപ്പോൾ തിരുമേനിയുടെ സ്വത്തിൽ നിന്നും എല്ലാവരുടെയും ചെലവ് കഴിഞ്ഞുകൂടി. ബഹുമാനപ്പെട്ട ഗീവർഗീസ് റമ്പാച്ചൻ വാകത്താനം, പിന്നീട് മെത്രാങ്കക്ഷിയിലെ 2-ാമത്തെ കാതോലിക്കായിട്ട് വാഴിക്കപ്പെട്ട കാരിചിറ ഗീവർഗീസ് റമ്പാച്ചനെക്കുറിച്ചാണ് ഈ പറയുന്നത്. സുഖക്കേട് നിമിത്തം സ്ഥലം വിട്ടുപോയതോടുകൂടി ചെലവിന് മാർഗമില്ലാതാവുകയും പണി മുഴുവൻ ചുമതലയായി നടത്തുന്നതിന് ഞാൻ മാത്രം ശേഷിക്കുകയും ചെയ്തു. അകപ്പറമ്പ് പള്ളിക്കാരുടെ പിടിനെല്ല് മുടക്കം കൂടാതെ അയച്ചു തന്നതിനാൽ തൽക്കാല ശമനത്തിന് കാരണമായി. ഇങ്ങനെ കൊച്ചുപോലൂസ് റമ്പാച്ചൻ ഈ ആലുവ സെമിനാരിക്ക് വേണ്ടി വഹിച്ചതായ ആ കഷ്ടപ്പാടും പണം ലഭിക്കാതെ വന്നതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം ഇങ്ങനെ
സവിസ്തരം പറയുന്നുണ്ട്. ഇത് ഞാനിവിടെ വായിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടാണ്. ഒന്ന്, ഇന്ന് ആലുവ സെമിനാരി ദൗർഭാഗ്യവശാൽ കൈവശം വച്ചിരിക്കുന്ന ആളുകൾ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആലുവയിലെ വലിയ തിരുമേനിയുടെ വിയർപ്പിൻ്റെ കണികളാണ് അവിടുത്തെ ഓരോ മണ്ണിലും വീണിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കണം. ആലുവയിലെ വലിയ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറന്നുപോകാൻ പാടില്ലാത്തവണ്ണം നിഷ്കർഷയുള്ള ചില മൂല്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സുതാര്യതയാണ്. ഏതെങ്കിലും വിധത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു സംഭാവന കിട്ടിയാൽ, നിങ്ങളിപ്പോൾ ഞാൻ ഈ വായിച്ചു കേട്ട റിപ്പോർട്ടിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടുകാണും, അണ പൈസ രൂപ കൃത്യമായിട്ട് അത് വരവും അതിൻ്റെ ചെലവുകളും രേഖപ്പെടുത്തുക എന്ന് മാത്രമല്ല, സഭയുടെ മാസികയിൽ അത് പ്രസിദ്ധീകരിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ആളാണ് ആലുവയിലെ വലിയ തിരുമേനി എന്ന ഈ കൊച്ചു പൗലോസ് റമ്പാച്ചൻ. അദ്ദേഹത്തിൻ്റെ സുതാര്യതയെക്കുറിച്ച്, കൃത്യനിഷ്ഠയെക്കുറിച്ച്, തനിക്ക് തൻ്റെ കൈവശത്തിലൂടെ വരുന്ന പണം സഭയുടെ പണമാണ്, അത് സഭയുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം സ്വന്തം കുടുംബത്തിൽ പണമുണ്ടായിട്ടും പള്ളിക്ക് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ തയ്യാറായതിനെക്കുറിച്ച് നാം ഇവിടെ കാണണം. ഇന്ന് മാത്രമല്ല, പരുമല തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാവരും പ്രിയപ്പെട്ടവരായിരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ആലുവയിലെ വലിയ തിരുമേനിയെക്കുറിച്ച് പരുമല തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ട്. പരുമല തിരുമേനി ഇത് ആലുവ സെമിനാരിയിൽ ഒരിക്കൽ ചെന്നു. ഒരിക്കൽ ചെന്നിട്ട് പരുമല സെമിനാരി കെട്ടിടം പണി മുടങ്ങിക്കിടക്കുക. അപ്പോൾ അതുകൊണ്ട് കൊച്ചു പൗലോസ് റമ്പാച്ചനെ കുറച്ച് കാലത്തേക്ക് പരുമലയ്ക്ക് അദ്ദേഹം കൊണ്ടുപോവുകയാണ് ചെയ്തത്. പരുമലയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ പണികളുടെ നിർമ്മാണ ചുമതലകൾ കൊച്ചു പൗലോസ് റമ്പാച്ചനെ ഏൽപ്പിക്കുകയാണ്. 3 വർഷം അവിടെ താമസിച്ച് സെമിനാരി കെട്ടിടത്തിൻ്റെ, പരുമല സെമിനാരിയുടെയും പള്ളിയുടെയും പണി ഏകദേശം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ റമ്പാച്ചനെ അവിടെ നിന്ന് പോകുവാൻ വലിയ പരുമല തിരുമേനി അനുവദിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ചില ഇപ്പോഴത്തെ ചില എഴുത്തുകാരൊക്കെ എഴുതുമ്പം പരുമല തിരുമേനിയും കൊച്ചു പൗലോസ് റമ്പാച്ചനുമായിട്ടുള്ള ബന്ധത്തെയൊക്കെ തമസ്കരിച്ചെഴുതാറുണ്ട്. അതിനുള്ള ഒരു മറുപടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1972 അവിഭക്ത കൊച്ചി ഭദ്രാസനത്തിൽ നിന്ന് ഒരു ഡയറക്ടറി ഇറക്കിയിട്ട്, ആ ഡയറക്ടറിയിൽ ഈ കൊച്ചു പൗലോസ് റമ്പാച്ചൻ പരുമല തിരുമേനി കൊണ്ടുപോയി അവിടെ കെട്ടിടം പണിയും മറ്റു കാര്യങ്ങളുമൊക്കെ പൂർത്തീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിനെക്കുറിച്ചൊരു പ്രതിപാദ്യമുണ്ട്. ആ വിഷയത്തിൽ ഈ പണികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അതേ പരുമല തിരുമേനി ചെയ്തിട്ടുള്ള ഒരു കാര്യം ആ ലേഖനത്തിൽ അവിടെ പറയുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരറമ്പാച്ചൻ, കൊച്ചു പൗലോസ് അറമ്പാച്ചൻ പരുമലയിൽ നിന്ന് വീണ്ടും ആലുവയ്ക്ക് പോകുമ്പോൾ പരുമല തിരുമേനി ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം എന്താണെന്നുള്ളത് എൻ്റെ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മെത്രാപ്പോലീത്ത ആയിക്കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന പത്രസീനും ശിലമുടിയും, മസ്നപ്സോ എന്ന് സുറിയാനിയിൽ പറയും, നമ്മുടെ ദേറാക്കാരിടുന്ന ആ കറുത്ത മസ്നപ്സ എന്ന് നമ്മൾ പറയുന്നതല്ല, വിശുദ്ധ കുർബാനയ്ക്ക് ശിരസിലൂടെ മേൽപ്പട്ടക്കാരിടുന്ന ഈ മസ്നപ്സായും പത്രശീനും എല്ലാം കൂടെ കൊടുത്താണ് പരുമല തിരുമേനി കൊച്ചു പൗലോസ് റമ്പാച്ചനെ ആലുവയിലേക്ക് പറഞ്ഞുവിടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, പരുമല തിരുമേനി ആരെയാണ് തൻ്റെ പിൻഗാമിയായിട്ട് കണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാകാം, അല്ലെങ്കിൽ ദിവ്യദൃഷ്ടിയിൽ ഈ കൊച്ചു പൗലോസ് റമ്പാച്ചൻ എന്ന് വിശേഷിപ്പിക്കുന്നയാൾ ഭാവിയിൽ സഭയിലെ മെത്രാപ്പോലീത്ത ആകേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു ദീർഘദർശനമാണ്. ചില
കക്ഷി വൈരാഗ്യം മൂത്ത ആളുകളുടെ ചില രചനകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായിട്ട് സൂചിപ്പിക്കുന്ന നേർശിഷ്യൻ എന്നൊക്കെ പറയും. ഇപ്പം കലാശ്ശേരി ബാവായും നമ്മുടെ ആലുവാരിയെ വലിയതിരുമേനിയൊക്കെ ഒന്നിച്ചറമ്പാച്ചന്മാരായവരാണ്. അപ്പോൾ അതിലെ ഈ വേർതിരിവ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയും ചിലർ നേർശിഷ്യനാണ്. അപ്പോൾ നേർശിഷ്യനും വളഞ്ഞ വഴിയിൽ ശിഷ്യനും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് പോകട്ടെ, അതൊക്കെ വിവാദ വിഷയങ്ങളിലേക്ക് ഞാൻ ഇന്ന് ഇതേക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പരുമല തിരുമേനി വലിയ തിരുമേനിയെ യാത്രയാക്കുന്നത്, തിരുമേനിയല്ല കൊച്ചുപോലൂസ് റമ്പാച്ചനെ യാത്രയാക്കുന്നത് മെത്രാപ്പോലീത്തായ്ക്കുള്ള അംശവസ്ത്രങ്ങൾ നൽകിക്കൊണ്ടാണ് എന്നുള്ളത് പരുമല തിരുമേനിയുടെ ദീർഘദർശനവും ദീർഘദർശനത്തോടുകൂടിയതായ ഒരു അനുഗ്രഹ പ്രകടനവുമായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാൻ ആ ഭാഗം വിടുക. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഞാനീ പറഞ്ഞപ്പോഴെല്ലാം കൊച്ചുപോലൂസ് റമ്പാച്ചൻ കൊച്ചുപോലൂസ് റമ്പാച്ചൻ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. കൊച്ചുപോലൂസ് റമ്പാച്ചൻ ഉണ്ടെങ്കിൽ ഒരു വലിയ പോലൂസ് റമ്പാച്ചനും ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം പഴയ സെമിനാരിയിലെ ചുമതലയിൽ വഹിച്ചിരുന്ന, ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഇടവകപത്രികയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ മാനേജരായിട്ടും ഒക്കെ ദീർഘകാല പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് കൊച്ചുപറമ്പിൽ പൗലൂസ് റമ്പാച്ചൻ. കൊച്ചുപറമ്പിൽ പൗലൂസ് റമ്പാച്ചൻ അന്ന് പുലിക്കോട്ടിൽ തിരുമേനിയുടെ കൂടെ കോട്ടയത്ത് വന്ന് പഴയ സെമിനാരിയിൽ താമസിക്കുകയും പഴയ സെമിനാരി കേന്ദ്രമാക്കിക്കൊണ്ട് സഭാ ശുശ്രൂഷകൾ നിർവഹിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സഭയിലെ സമർപ്പിതനായ ഒരു ദേറാക്കാരനായിരുന്നു. ഇനി പോലീസ്മാർ കൂറുള്ള ശ്രീമേനിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത് പഴയ ഇടവ പത്രികകളിലൊക്കെ അതേക്കുറിച്ച് പറയുന്നുണ്ട്. സഭയിൽ വിജാതീയ മിഷനിൽ എത്രമാത്രം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വർണ്ണനാതീതമാണ്. ഞാൻ ആ വാക്കുപയോഗിച്ചിരിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ അന്നത്തെ കാലത്തെ അധികൃതരായിട്ട് കാണുകയും ഒരു അടിമകളെപ്പോലെ അവരെ അവഗണിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരെ സഭയിലേക്ക് ചേർക്കാൻ വേണ്ടിയൊക്കെ അത്യധ്വാനം ചെയ്ത ഒരാളാണ് ഈ മുമ്പ് ഞാൻ പറഞ്ഞ വലിയ പോലൂസ് റമ്പാച്ചൻ. ഒരു എൻ്റെ ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, കല്ലിങ്കത്ര പള്ളിയോട് ചേർന്ന ഒരു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പള്ളി, അതുപോലെ ഒരു സ്കൂള്, ഇതൊക്കെ ആരംഭിക്കാനായിട്ടുള്ള കാര്യം. പരിശുദ്ധ പാത്രർക്കീസ് ബാവ അന്ന് ആ വലിയ ഉദ്യമത്തെ പ്രശംസിച്ചുകൊണ്ടുള്ളതായ വന്നിട്ടുള്ള ഒരു കത്തുകളോ കൽപ്പനയൊക്കെ ഈ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ വലിയ പോലൂസ് റമ്പാച്ചനെയാണ് തിരുവനന്തപുരത്ത് സെൻറ് ജോർജ്, ഇപ്പോഴത്തെ അറിയപ്പെടുന്ന സെൻറ് ജോർജ് പള്ളി പണിതുകൊണ്ടിരുന്നപ്പോഴേക്ക് പണി മുടങ്ങിപ്പോയി. അപ്പോൾ തിരുവനന്തപുരത്ത് അന്ന് ഒത്തിരി പ്രമുഖന്മാരൊക്കെ സുറിയാനി ക്രിസ്ത്യാനികളുണ്ട്. അന്ന് സഭയിൽ ഭിന്നതയില്ലല്ലോ, എല്ലാവരും ചേർന്ന് പോവുകയാണ്. പക്ഷേ പള്ളിപണി നടക്കുന്നില്ല, പള്ളിപണിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിക്കാനുള്ള ആളുകളില്ല. അപ്പോൾ അവർ കൂടി തീരുമാനിച്ചത് വലിയ പോലൂസ് റമ്പാച്ചനെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ വലിയ പോലൂസ് റമ്പാച്ചനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വലിയ പോലൂസ് റമ്പാച്ചനെ അവിടെ താമസിച്ച് ഇന്ന് കാണുന്ന സെൻറ് ജോർജ് പള്ളി പണി പൂർത്തിയാക്കി അത് കൂദാശ ചെയ്യുവാനൊക്കെയുള്ള എല്ലാ പ്രയത്നവും നടത്തിയത് കൊച്ചുപറമ്പിൽ പൗലൂസ് റമ്പാച്ചനാണ്. അതുകൊണ്ട് ഈ വലിയ പൗലൂസ് റമ്പാച്ചൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സഭാ മാസികകളിലും സഭാരേഖകളിലും ഒക്കെ അന്ന് വലിയ പൗലൂസ് റമ്പാച്ചനെന്നും കൊച്ചു പൗലൂസ് റമ്പാച്ചനും എന്നൊക്കെയുള്ള പേരിൽ രണ്ട് പൗലൂസ് റമ്പാച്ചന്മാരെക്കുറിച്ചുള്ളതായ പരാമർശനം ഉണ്ടാകുന്നു. ഇനി അല്പം കൂടെ സഭാചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ നമ്മുടെ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യ സിരിമേനിയുടെ വാർദ്ധക്യത്തിൽ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും സഭയിൽ അന്ന് പത്രോശ്രുതിയും പാത്രികീസ് ബാവ വാഴിച്ച മെത്രാന്മാരൊക്കെ മിക്കവാറും പേര് കാലം ചെയ്തു.
മുറിമറ്റം തിരുമേനി വാർദ്ധക്യാവസ്ഥയിലായി പദ്രാസനങ്ങൾക്ക് പലതിനും മെത്രാപ്പൊലിത്തന്മാരുടെ ചുമതലകളില്ലാതായി. ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ മെത്രാപ്പൊലിത്തന്മാരെ വാഴിക്കേണ്ടതിൻ്റെ ആവശ്യകത സഭയ്ക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ 1909 ചിങ്ങമാസം 15-ാം തീയതി അങ്കമാലി ഇടവകയുടെ പള്ളിപ്രതിഷ്ഠയോഗം ആലുവ സെമിനാരിയിൽ കൂടുകയും കൊച്ചുപോലൂസ് റമ്പാച്ചനെ അങ്കമാലി ഭദ്രാസന ഇടവകയുടെ മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തെ സഭ ഒന്നായിരിക്കുന്ന കാലത്ത് തന്നെ മെത്രാനായിട്ട് തിരഞ്ഞെടുത്തു. ഇത് മാത്രവുമല്ല, നമ്മുടെ മുമ്പ് ഞാൻ ഉദ്ധരിച്ച ഇടവക പത്രികയുടെ ഒരു ലക്കത്തിൽ പറയുന്ന ഒരു കാര്യം കൂടെ ഈ തരുണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1909 വൃശ്ചികം 11-ാം ലക്കം മലങ്കര ഇടവക പത്രിക എന്ന സഭയുടെ മാസികയിൽ മലങ്കര ഇടവക പൊതുയോഗം എന്ന തലക്കെട്ടിലുള്ളൊരു റിപ്പോർട്ടുണ്ട്. ആ യോഗ നടപടിയെക്കുറിച്ച് അതിൻ്റെ ആമുഖ ഭാഗം ശ്രദ്ധിക്കുക. വിശുദ്ധ അബ്ദുള്ള പാത്രിക്കീസ് ബാവ തിരുമനസിനെ കൽപ്പനപ്രകാരം വൃശ്ചികം 12-ാം തീയതി വ്യാഴാഴ്ചയും അടുത്ത ദിവസങ്ങളിലും മലങ്കര ഇടവകയിലെ പള്ളികളുടെ പ്രതിനിധികൾ ചേർന്ന് ഒരു പൊതുയോഗം കോട്ടയത്തെ സെമിനാരിയിൽ കൂടിയ വിവരം ഏവരും അറിഞ്ഞിരിക്കുമല്ലോ. മലങ്കര ഇടവകയിൽ താൻ പ്രവർത്തിക്കണമെന്നും മലങ്കര ഇടവകയ്ക്ക് ആഗ്രഹമോ അപേക്ഷയോ ഉള്ള സംഗതികൾ ഇന്നതെല്ലാമെന്നും പള്ളിപ്രതിനിധികളുടെ മുഖത്തു നിന്ന് കേൾക്കണമെന്നുള്ളതായിരുന്നു യോഗത്തിൻ്റെ ഉദ്ദേശവും ക്ഷണപത്രികയുടെ താല്പര്യവും. ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി സെമിനാരി പള്ളിയിൽ യോഗം ആരംഭിച്ചു. പാത്രിക്കീസ് ബാവ പ്രാർത്ഥന കഴിച്ച് യോഗ ഉദ്ദേശങ്ങളെക്കുറിച്ചും ദീർഘമായി പ്രസംഗിച്ച ശേഷം കൽപ്പനയുടെ താല്പര്യപ്രകാരം യോഗക്കാർക്ക് പൊതുവിലോ ഏതെങ്കിലും ഇടവുകൾക്ക് പ്രത്യേകിച്ച് ബാവയുടെ അറിയിപ്പാനുള്ള സംഗതികൾ എഴുതി കൊടുക്കണമെന്നും ആജ്ഞാപിച്ചു. അതനുസരിച്ച് താഴെ ചേർത്തിരിക്കുന്ന അപേക്ഷ സമർപ്പിച്ചു. 1. വിശുദ്ധ പിതാവായ അന്ത്യോക്യ പാത്രിക്കീസ് ബാവ തിരുമേനിയെ മലങ്കര പ്രതിപുരുഷന്മാരുടെ ഈ മഹായോഗം ആദരവോടും ഭക്തിയോടും കൂടെ സ്വീകരിക്കുന്നു. മലങ്കര ഇപ്പോഴുള്ള 7 ഭദ്രാസന ഇടവുകളെ 3 ഡിവിഷനുകളായി വിഭാഗിക്കേണ്ടതാണെന്ന് തിരുമനസ് അറിയിക്കണം എന്നും നിശ്ചയിച്ചു. അങ്കമാലി കണ്ടനാട് കൊച്ചി ഡിവിഷനും ആലുവ സെമിനാരിയും കോട്ടയം ഡിവിഷന് കോട്ടയം സെമിനാരിയും കൊല്ലം തിരുവനന്തപുരം ഡിവിഷന് പരുമല സെമിനാരിയും ആസ്ഥാനമായിരിക്കണം. ഇനിയുമാണ് പ്രധാനപ്പെട്ട തീരുമാനം. വടക്കൻ ഡിവിഷന് മോർ ഈവാനിയോസ് മെത്രാപ്പൊലീത്തായും, അതായത് മുറിമറ്റം മാർ ഈവാനിയോസ് മെത്രാപ്പൊലീത്തായും, കോട്ടയം ഡിവിഷന് മോർ ദീവനാസിയോസ് മെത്രാപ്പൊലീത്തായും, തെക്കൻ ഡിവിഷന് മോർ കൂറിലോസ് മെത്രാപ്പൊലീത്തായും, മോർ ഈവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ വാർദ്ധക്യവും രോഗവും നിമിത്തം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായും കാലശേഷം പിൻഗാമിയുമായും കൊച്ചുപോലൂസ് റമ്പാച്ചനെയും വാഴിക്കണമെന്ന് ഈ സുന്നഹദോസിനുള്ള അഭിപ്രായം തിരുമനസ് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് 1909 പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കോട്ടയത്ത് ചേർന്ന യോഗം കൂടിയെടുത്ത ഒരു തീരുമാനമാണ് കൊച്ചുപോലൂസ് റമ്പാച്ചനെ വടക്കൻ ഡിവിഷനുകളുടെ, അതായത് കൊച്ചി കണ്ടനാട് അങ്കമാലി ഭദ്രാസനങ്ങളുടെ സഹായ മെത്രാപ്പൊലീത്തായും പിൻഗാമിയുമായിട്ട് വാഴിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. ഇതിനു മുമ്പ് സഭയിൽ നടന്ന ഒരു മെത്രാപ്പൊലിത്തൻ വാഴ്ച എന്ന് പറയുന്നതാണ് 2 പേരെ വാഴിച്ചത്. വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദീവനാസിയോസ് മെത്രാപ്പൊലീത്തായും അദ്ദേഹത്തോടൊപ്പം പൗലൂസ് മാർ കൂറിലോസ്, മുമ്പ് ഞാൻ പറഞ്ഞ വല്യ പൗലൂസ് റമ്പാച്ചനെയും മെത്രാന്മാരായി തിരഞ്ഞെടുത്ത് അബ്ദുള്ള പാത്രിയാർക്കീസ് ബാവയുടെ അരിക്കൽ യെറുശലേമിൽ വിട്ട് മെത്രാ സ്ഥാനം പ്രാപിച്ച് അവരും സ്ലീബാ മാർ ഒസ്താത്തിയ സിരിമേനയും കൂടെ മലങ്കരയിൽ വന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് അബ്ദുള്ള പാത്രിക്കീസ് ബാവ മലങ്കരയിൽ നേരിട്ടെഴുന്നുള്ളതും അദ്ദേഹം കോട്ടയത്തെ പള്ളിപ്രതിപുരുഷന്മാരുടെ യോഗം വിളിച്ചു കൂട്ടുന്നതും. ആ യോഗത്തിൽ വെച്ച് 7 ഭദ്രാസനങ്ങളെ 3 ഡിവിഷനുകളാക്കി ആ 3 ഡിവിഷനുകളിൽ വടക്കൻ ഡിവിഷൻ്റെ മേൽപ്പട്ടക്കാരനായി പൗലൂസ് മാർ അത്താനാസിയോസ്,
അതായത് കൊച്ചു പൗലോസ് റമ്പാച്ചനെയും തിരഞ്ഞെടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, അബ്ദുള്ള പാത്രക്കീസ് ബാവ വന്നപ്പോൾ 1910 കൊച്ചു പൗലോസ് റമ്പാച്ചനെ മെത്രാനായിട്ട് വാഴിച്ചത് അനധികൃതമായിട്ടുള്ള വാഴിക്കലായിരുന്നുവെന്ന് ചില ആളുകൾ പറയാറുള്ളത് കൊണ്ടാണ് ഞാനിതേക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ള ഈ രേഖ ഉദ്ധരിച്ചുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 1910 അകപ്പറമ്പ് പള്ളിയിൽ വെച്ച് കൊച്ചു പൗലോസ് റമ്പാച്ചനെ പൗലോസ് മാർ അത്താനാസിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തായിട്ട് വാഴിച്ച് മുമ്പ് പറഞ്ഞതുപോലെ വടക്കൻ ഡിവിഷൻ്റെ ചുമതലകൾ നൽകി അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയുണ്ടായി. ഇവിടെ നമ്മളൊരു കാര്യം വീണ്ടും ഓർക്കേണ്ടതായിട്ടുണ്ട്. മുൻപതിവനുസരിച്ച് മെത്രാന്മാർ പാത്രിയാർക്കീസ് ബാവായ്ക്ക് നൽകേണ്ടതായ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി കീഴടങ്ങലാണ്, ലൗകികാധികാര സമ്മതിച്ചു കൊടുക്കലാണ് എന്നൊക്കെ ഈ പ്രചരിപ്പിക്കുകയും ഇപ്പോഴെഴുതുകയും ചെയ്യുന്ന സഭാചരിത്രകാരന്മാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ പല ആളുകളും ഇത് ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എനിക്കത് ഈ പറയാനായിട്ടുള്ള ഒരു കാര്യം, സഭയുടെ മേലധ്യക്ഷത സംബന്ധിച്ച് ശൽമൂസായിലൂടെ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാര്യമാണ് സഭാധ്യക്ഷനുമായിട്ടുള്ള വിധേയത്വം. ഇത് ഏത് മെത്രാൻ സ്ഥാനികളും വൈദിക സ്ഥാനികളും മേൽപ്പട്ടമേൽക്കുന്നതിന് മുമ്പ് മദ്ബഹായുടെയും പ്രധാനാചാര്യൻ്റെയും ത്രോണോസിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും സർവോപരി കർത്താവിൻ്റെ ശ്രീബായുടെയും മുമ്പാകെ ഏറ്റുപറയുന്ന ഒരു സത്യമാണിത്. അതായത് തന്നെ വാഴിക്കുന്ന പാത്രിയാർക്കീസിനോട് വിധേയപ്പെട്ട് നിൽക്കാം എന്നുള്ള ആത്മീകമായ ഉടമ്പടിയാണ് ഈ ഉടമ്പടി. പണ്ടുകാലത്ത് ആരും രജിസ്റ്റർ ചെയ്യാറില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അന്നത്തെ ആളുകളെന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ്, അതിൽ നിന്ന് വ്യതിചലിക്കുന്ന വിഷയമില്ല. ക്രിസ്ത്യാനിയുടെ വാക്ക് മാറ്റമില്ലാത്ത വാക്കാണ്. ക്രിസ്ത്യാനി പറയുന്നതിന് രണ്ടാമത് വേറൊന്നുമില്ല. പണ്ട് നമ്മുടെ വല്യപ്പന്മാരൊക്കെ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ രജിസ്റ്റർ എഴുതി രജിസ്റ്റർ ചെയ്ത് ഉറപ്പിച്ചല്ല വാങ്ങുന്നത്. ഏതെങ്കിലും വസ്തുവിന് അഡ്വാൻസ് കൊടുത്താൽ ആ ടോക്കൺ എമൗണ്ട് കൊടുത്തു അവർ വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്കാണ്. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എഴുത്തൊന്നുമില്ല. പിന്നീട് അത് ആധാരം എഴുതാൻ സമയമാണ്, ബാക്കി പണവും കൊടുത്ത് അത് ആധാരം എഴുതി സ്വന്തം പേരിലേക്ക് മാറ്റുന്നത്. അങ്ങനെയുള്ള ആളുകളായിരുന്നു പഴയ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. ആ ക്രിസ്തീയത്വം നിലനിൽക്കുന്ന കാലത്ത് സത്യം ചെയ്താൽ തല പോയാലും അതിൽ നിന്ന് വ്യതിചരിക്കത്തില്ല എന്നുള്ളതായ അക്കാലത്ത് ആരും രജിസ്റ്റർ ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അതിനേക്കാൾ 100 ഇരട്ടി പ്രാധാന്യം കൊടുത്തിരുന്നതാണ് വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ കൊടുക്കുന്ന സത്യപ്രതിജ്ഞ. എന്നാൽ മലങ്കരസഭയുടെ ചരിത്രത്തിൽ ഇതിനെല്ലാം വളരെ അധപ്പതനമായ ഒരു ശൈലി വന്നു. അതായത് എഴുതിക്കൊടുക്കുക, കുർബാന മധ്യേ സമ്മതിച്ചേറ്റു പറയുന്ന വിശ്വാസ സത്യങ്ങൾക്ക് മൂല്യമില്ലാതായി, വിലയില്ലാതായി. അത് പട്ടം തന്നതും തലയെ കൈവച്ചതും ആരാന്ന കണ്ടില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഈ സഭയിലെ അധ്യക്ഷ സ്ഥാനത്ത് വന്നു. ത്രോണോസിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ കാര്യം കടലാസയിൽ എഴുതി രജിസ്റ്റർ ചെയ്താൽ അത് അടിമത്തമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ വന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങൾ വന്നപ്പോൾ അവരതുകൊണ്ട് കേസിന് പോകുന്നു, സഭയുടെ പള്ളികളും സ്വത്തുക്കളും ഒക്കെ പോകുന്നു. കള്ളത്തരത്തിലൂടെയും സഭാ സ്വത്തുക്കൾ കൈയടക്കാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുകൾ ഇന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടത്, അതായത് ഏത് വിധേനയും
പള്ളി കൈവശപ്പെടുത്തുക, പള്ളിയും സ്വത്തും കൈവശപ്പെടുത്തുക എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലേക്ക് വന്നു. ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സഭയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചതുപോലെ ഈ എന്താ ഇത്ര ധൃതി എന്ന് ചോദിച്ചാൽ ഇതെല്ലാം പിടിച്ചടക്കാനായിട്ടുള്ള ആവേശമാണ്. 4000ഉം 2000ഉം ഇടവകക്കാരുള്ള പള്ളികളിൽ നിന്ന് ആ പള്ളി പണിതവരുടെ പിൻതലമുറക്കാരെ ഇറക്കിവിട്ടിട്ട് സൂക്ഷ്മ ന്യൂനപക്ഷത്തിന് പള്ളിയും സ്വത്തുക്കളും ഭരിക്കണമെന്നുള്ള ദ്രവ്യാഗ്രഹവും ആർത്തിയും മൂത്ത് കഴിയുമ്പോഴുണ്ടാകുന്ന കാഴ്ചപ്പാട് തന്നെ ഇപ്പോഴത്തെ മനസ്സിലാകുന്നുണ്ടല്ലോ. ആർക്കാണ് ലൗകികാധികാരത്തോടുള്ള താല്പര്യം, മലങ്കര സഭയുടെ സ്വത്തിനോടുള്ള താല്പര്യം ആർക്കാണ് എന്നിപ്പോൾ വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ടല്ലോ. ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നവർക്ക് ജനാധിപത്യം എവിടെ വരെയാണുള്ളത്? ഈ കഴിഞ്ഞ ദിവസം മെത്രാൻകക്ഷിയിലെ ഒരു മെത്രാച്ചൻ്റെ പ്രസ്താവന കണ്ടു. അതായത് നമ്മുടെ പുതിയ നിയമം, ഓർഡിനൻസ് വന്നിരിക്കുന്നത് ജനാധിപത്യ തത്വങ്ങൾക്കെതിരാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അതായത് ഇതര സഭകൾക്കെല്ലാം അത് ദോഷം ചെയ്യും. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ എന്ത് നല്ല ഒരു കാഴ്ചപ്പാടാണ്. ഇതര മതസ്ഥരായ സഭാപിതാക്കന്മാരെല്ലാവരും കൂടെ പറഞ്ഞു, നിങ്ങളിത് ഏത് രമ്യതയിലൊന്ന് തീർക്കേ. അന്ന് ഈ 5 ഇതര സഭാധ്യക്ഷന്മാരെ പറയുന്നത് കേൾക്കാനും സംസാരിക്കാനും തയ്യാറല്ലായിരുന്നു. അതുപോലെ തന്നെ ശവസംസ്കാരം സംബന്ധിച്ച് ഈ ഓർഡിനൻസ് ഇറങ്ങുന്നതിന് മുമ്പ് സകലരും, രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ള സകലരും ആവശ്യപ്പെട്ടു. പൂർവിക കല്ലറയിലും പൂർവിക സെമിത്തേരിയിലും ഈ ശവം വെച്ച് വില പേശാതെ അടക്കാൻ. അപ്പോൾ അവിടെ അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ പിൻബലത്തിൽ ഇതെല്ലാം പിടിച്ചടക്കാനുള്ള ആ ഒരു ആഗ്രഹവും ത്വരയുമാണ് ഇവരെ ഈ രീതിയിലേക്ക് നയിക്കുന്നത്. ഇതേ മനോഭാവമാണ് പണ്ട് നിലനിർത്തിയത്. അതുകൊണ്ടാണ് ഇവിടെ രജിസ്റ്റർ ഉടമ്പടികൾ, മെത്രാൻസ്ഥാനം ഏൽക്കുന്നവർ രജിസ്റ്റർ ഉടമ്പടികൾ ഉണ്ടാകണമെന്ന് മുളന്തുരുത്തി സുനോദോസിന് ശേഷം വാഴിച്ച മെത്രാന്മാരുടെ കാലം തൊട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലായത്. നിങ്ങൾ ഓർക്കണം, പരിശുദ്ധനായ പരുമല തിരുമേനി എഴുതി കൊടുത്ത അതേ രജിസ്റ്റർ ഉടമ്പടി അല്ലാതെ അതിൻ്റെ കൂടെ ഒരു വാക്കുപോലും കൂട്ടിച്ചേർത്ത് കൊടുക്കാൻ കൂറിലോസ് തിരുമേനിയോടും വട്ടശ്ശേരിൽ തിരുമേനിയോടും പാത്രീർക്കീസ് ബാവായും സഭയും ആവശ്യപ്പെട്ടില്ല. അതിൽ അവരുടെ പേരുകൾ മാത്രം മാറ്റി ഈ രജിസ്ട്രാറുടെ മുമ്പാകെ ഇത് ഒപ്പിട്ട് കൊടുക്കണമെന്നേ ആവശ്യപ്പെട്ടു. പിന്നീട് കാതോലിക്കയായി തീർന്ന ഔഗേൻ മാർ തീമോത്തിയോസ് സിരിമേനി, ഔഗേൻ ബാവ ആയിട്ട് തീർന്ന ഔഗേൻ മാർ തീമോത്തിയോസ് സിരിമേനിയും ഇതേ രജിസ്ട്രേഡ് ഉടമ്പടി ഒപ്പിട്ട് കൊടുത്ത ആളാണ്. അപ്പം ഞാനിതേക്കുറിച്ചൊക്കെ പറയുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള കാഴ്ചപ്പാട് ഒരു മനുഷ്യനെ എത്രമാത്രം അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അത്താനാസിയ സിരിമേനിക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കിടുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചതായ കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വലിയ തിരുമേനിയുടെ ജീവിതത്തിൽ ഈ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ശ്രോതാക്കളുമായിട്ട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സെമിനാരിയുടെ നിർമ്മാണവും അതിൻ്റെ സാമ്പത്തിക ബാധ്യതയെല്ലാം നടക്കുന്നതിനിടയ്ക്ക് സഭയിൽ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേസിൽ ഈ 1900 കോടതി ചെലവായിട്ട് എൻ്റെ ഓർമ്മ വരുന്നത് 3600 ശിഷ്ടൻ രൂപ. അക്കാലത്ത് 3600 ശിഷ്ടൻ രൂപ കോടതി ചെലവായിട്ട് കൊടുക്കണം എന്ന്, കോടതിയിൽ നിന്ന് മറുഭാഗത്തിന് കൊടുക്കണമെന്നുള്ള ഒരു കോടതിയുടെ കൽപ്പന വന്നു. അപ്പോൾ വലിയ തിരുമേനി വളരെ
വിഷണ്ണനായി. ഇതെങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ആ ഒരു വിഷമത്തിൽ അദ്ദേഹം ഇരുന്നു. ഏതായാലും അക്കാലത്ത് തിരുമേനിക്ക് പിൻബലമായിരുന്നത് വിശ്വാസികളും ഇടവകക്കാരുമാണ്. അവരീ പണമെല്ലാം സമാഹരിച്ച് അത് കോടതിയിൽ കെട്ടിവെക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. തിരുമേനി സഭ സന്തുഷ്ടനായി. പക്ഷേ അവിടെ വിഷയം തീർന്നില്ല. വീണ്ടും മറ്റൊരു കേസിൽ 4000 ശിഷ്ടൻ രൂപ കോടതി വിധിയിൽ നിന്ന് കോടതി ചെലവിലേക്ക് കൊടുക്കണം എന്ന് ഉള്ളതായ ഒരു വിധിയുണ്ടായി. അപ്പോൾ തിരുമേനി തൻ്റെ ആശ്രിതനായ പാചകക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇതെങ്ങനെ 4000 രൂപ, ഇന്നത്തെ 40 ലക്ഷമോ 4 കോടിയോ മൂല്യമുള്ളതാണ് ഈ 4000 ശിഷ്ടൻ രൂപ എന്ന് പറയുന്നത്. ആ തുക എങ്ങനെ സമാഹരിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ജയിലിൽ പോകാൻ നീയും കൂടെ തയ്യാറാകുക, അവരെന്നെ ജയിലിൽ പിടിച്ചിടട്ടെ, സങ്കീർത്തന പുസ്തകവും പ്രാർത്ഥനാ പുസ്തകവും പിന്നെ നീയും കൂടെ എൻ്റെ കൂടെ വരണം, ഞാൻ ജയിലിൽ കിടന്നോളാം. സാത്വികമായ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കണം. അങ്ങനെ ആ പണവും കൊടുത്തു, തിരുമേനി ജയിലിൽ പോകേണ്ടി വന്നില്ല, അത് വേറൊരു കാര്യം. അത്രമാത്രം വേദന അനുഭവിച്ചുകൊണ്ടാണ് വലിയ തിരുമേനി ഈ ഭദ്രാസന സഭയുടെ പൊതുവായിട്ടുള്ള ഭരണമൊക്കെ നടത്തിയിട്ടുള്ളത്. ഈ കേസിൻ്റെ പണപ്പിരിവിലൊക്കെ വളരെ കർശനമായിട്ടുള്ള ഡിസിപ്ലിൻ പാലിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി, എനിക്ക് തോന്നുന്നു ക്ലീമി സിരിമേനിയുടെ ഒരു ലേഖനമാണ്. അതിൻ്റെ അകത്തെ വടക്കംപറവൂർ പള്ളിയിൽ നിന്ന് ഏതോ ഒരു കേസിൻ്റെ ആവശ്യത്തിലേക്ക് അവരോട് ആവശ്യപ്പെട്ടിരുന്നതിൽ കൂടുതൽ പൈസ അവർ കൊടുത്തു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ, അതിൻ്റെ ആവശ്യമില്ല, എനിക്കിപ്പോൾ ആവശ്യമുള്ള പൈസ തന്നാൽ മതി, അത് കൂടുതൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ പൊതുയോഗം കൂടി തീരുമാനിച്ചിട്ട് ആ പണം മേടിക്കാതെ കേസിൻ്റെ ചെലവിലേക്ക് ആവശ്യമുള്ള പണം മാത്രം വാങ്ങിച്ച ചരിത്രം അദ്ദേഹത്തിൻ്റെതാണ്. മുമ്പ് ഞാൻ പറഞ്ഞ നമ്മുടെ വന്നിയ കല്ലൂപ്പറമ്പിലെ വി എൻ ഗീവർഗീസ് അച്ഛൻ്റെ പിതാവ് ഒരിക്കൽ കോട്ടയത്ത് പിരിവിന് വന്നു, വലിയ തിരുമേനി സിംഹാസന പള്ളി താമസിക്കുക. അക്കാലത്ത് തിരുമേനി വരുമ്പോൾ കെ പി എബ്രഹാം കേസിൻ്റെ ചെലവിലേക്ക് ഇത്ര രൂപ ആവശ്യമുണ്ടെന്ന് പറയും, അത്രയും രൂപയൊക്കെയാണ് തിരുമേനി വരുന്നത്. അത് 4-5 പള്ളിക്കാർക്കൊക്കെ കത്തയക്കും, പണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പിരിവ് നിർത്തും. അപ്പോൾ ഇച്ചിരി വിഷമിച്ചതായ ഒരു കാലഘട്ടത്തിലാണ് ഏതോ ഒരു പള്ളിക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുത്തില്ല. അപ്പോൾ കല്ലൂപ്പറമ്പിലെ അച്ഛൻ്റെ പിതാവിനോട് പറഞ്ഞു, കുറച്ച് പൈസ കൂടെ തികയാനുണ്ട്, അത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷെമ്മാശനെ അങ്ങോട്ട് വിട്ടേക്കാം, ഷെമ്മാശനെ ഇതുകൊണ്ട് തിരുമേനിക്ക് കൊടുക്കണം എന്നുള്ള ധാരണയിലാണ് അത്. ഞായറാഴ്ച ഈ പണം കൊടുക്കാതിരുന്ന പള്ളിയിൽ തിരുമേനി നേരിട്ട് പോയി, നേരിട്ട് ചെന്ന് അവിടെ കുർബാനയൊക്കെ അർപ്പിച്ചു, ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, തിരുമേനിയും മടങ്ങിപ്പോരുകയും ചെയ്തു. തിരുമേനി പോകുന്നു കഴിഞ്ഞ് പള്ളിക്കാരെ കൂടി ആലോചിച്ച് തിരുമേനി ആവശ്യപ്പെട്ട തുക അവിടെ കൊണ്ട് സിംഹാസന പള്ളി കൊണ്ട് കൊടുത്തു. ഞാൻ പറയാൻ വന്ന കാര്യം അവിടെയല്ല, പിറ്റേ ദിവസം രാവിലെ ഈ കല്ലുപറമ്പിലെ വി ഗീവർഗീസ് അച്ഛൻ്റെ പിതാവ് ഈ തുകയുമായിട്ട് സിംഹാസനപ്പള്ളിയിൽ വലിയ തിരുമേനിയെ കാണാൻ ചെന്നു. അപ്പോൾ ഇത് തിരുമുൽക്കാഴ്ച കൊടുക്കാനായിട്ട് നിന്നപ്പോൾ വലിയ തിരുമേനി പറഞ്ഞു, മോനെ ആ പണം എനിക്ക് ആവശ്യമില്ല, മറ്റേ തരാതിരുന്ന പള്ളിക്കാർ ആ പൈസ കൊണ്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് മോൻ ആ പൈസ തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങളിലെ എത്രമാത്രം നിഷ്ഠയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു വലിയ തിരുമേനി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിത് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇക്കാലത്ത് ഇങ്ങനെയുള്ളതായ ഋഷിതുല്യരായ പിതാക്കന്മാരും ആൾക്കാരും നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോയതിൻ്റെ ഒരു വലിയ കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആലുവയിലെ വലിയ തിരുമേനി ഒരു കാലത്തും ഒരു ഭരണാധികാരിയായിരുന്നില്ല. ആലുവയിലെ വലിയ തിരുമേനി എന്നും ഒരു ശുശ്രൂഷകനായിട്ടും ഒരു സന്യാസിയായിട്ടും താപസശ്രേഷ്ഠനായിട്ടുമാണ്
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഞാനെൻ്റെ ഇത് അനുസ്മരണകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വലിയതിരുമിനെക്കുറിച്ച് പറഞ്ഞാൽ വളരെ വാചാലമായിട്ട് ദീർഘമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. ഒരു കാര്യം കൂടെ നിങ്ങളോട് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പാതിർകീസ്ബ 1910 നാം അലങ്കരയിൽ വന്നപ്പോൾ ഇവിടെ വെച്ച് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. ഒരു കാലത്തും പേട്രിയാർക്കേറ്റും തൂറബ്ദീനും അതുപോലെ സഭാ ആസ്ഥാനങ്ങളൊന്നും സന്ദർശിച്ചിട്ടില്ലാത്ത മലങ്കര മെത്രാപ്പോലീത്തായ ആയിരുന്നു മലങ്കരയുടെ മൊറത്താനാസിയോസ് വലിയതിരുമേൻ. പക്ഷേ അദ്ദേഹത്തിന് അപ്രയം പ്രഥമൻ പാത്രിയാർക്കീസ്ബാവ കൊടുത്തിരുന്ന അതിമഹത്തായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അപ്രയം പാത്രിയാർക്കീസ്ബാവയും മലങ്കരയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും അഭിമുഖമായിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തവരാണ്. പക്ഷേ അപ്രയം പ്രഥമൻ പാത്രിയാർക്കീസ്ബാവ ആലുവയിലെ വലിയ തിരുമേനിയെക്കുറിച്ച് എങ്ങനെയാണ് കണ്ടിരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം വൈലിപ്പറമ്പ് തിരുമേനി പിന്നീട് പാത്രിയാർക്ക അരമന സന്ദർശിച്ചതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, എറുസലേം യാത്ര എന്ന് പറയുന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വീകരണ ഹാളിൻ്റെ തെക്കേ അറ്റത്താണ് പരിശുദ്ധ പാത്രിയാർക്ക സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഭിത്തിയിൽ ഇരുതലകളുള്ള സ്വർണ്ണ അംശവടികൾ തൂക്കിയിരിക്കുന്നു. ക്രൂശമരണം മുതലായ അനവധി ചിത്രങ്ങളാൽ ഭിത്തി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. മെത്രാന്മാരുടെ ഫോട്ടോയായി മലങ്കരയുടെ പൗലൂസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ ഒരു ഫോട്ടോ മാത്രമേ ആ മുറിയിലുള്ളൂ. പാത്രിയാർക്ക അരമനയിൽ എത്തിച്ചേർന്ന വൈലിപ്പറമ്പ് തിരുമേനി കണ്ട കാര്യം അദ്ദേഹം പറയുക. അപ്രയം പ്രഥമൻ പാത്രിയാർക്കീസ്ബാവയുടെ ആ സ്വീകരണ മുറിയിൽ മെത്രാന്മാരുടേതായിട്ട് പ്രതിഷ്ഠിച്ചിരുന്ന ഏക ഫോട്ടോ ആലുവയിലെ പുണ്യവാനായ പൗലൂസ് മാർ അത്താനാസിയോസിന്. ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കാം. മെത്രാന്മാരുടെ ഫോട്ടോയായി മലങ്കരയുടെ പൗലൂസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ ഒരു ഫോട്ടോ മാത്രമേ ആ മുറിയിലുള്ളൂ. ഒരു വശത്തെ ബാവാ തിരുമനസ്സിലെ പ്രിയ മാതാവിൻ്റെ ഒരു ഛായ പടവുമുണ്ട്. കൃതവൽ പ്രിയ സഹോദരങ്ങളെ, എത്രമാത്രം ഔന്നത്യമേറിയ ഒരു പദവിയിലാണ് ഈ പരിശുദ്ധ പിതാവ് മലങ്കര സഭയെ നയിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ഒരു ഉദാഹരണമായി ഞാനിത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ആലുവയിലെ വലിയ തിരുമേനി മഹാപരിശുദ്ധനാണ്. ആ വലിയ തിരുമേനിയുടെ ജീവിത കൂടെ താമസിച്ചിട്ടുള്ളവരെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വലിയ തിരുമേനി ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്, പക്ഷേ ദേഷ്യപ്പെടുന്നതിലും ഒരു സൗമ്യതയും സ്നേഹവുമുണ്ട്. സ്നേഹത്തോടുകൂടിയുള്ള ശാസനയും നിർദ്ദേശങ്ങളുമാണ് തിരുമേനി കൊടുത്തിരുന്നത്. കുറ്റം കണ്ടാൽ കർശനമായിട്ട് അദ്ദേഹം ഇടപെടും, പക്ഷേ ആ കർശനമായ നിലപാടിൻ്റെ പിറകിൽ സ്നേഹവും അതുപോലെ തന്നെ അതിന് ശേഷമുള്ള വാത്സല്യവും വളരെയധികം വർദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് തിരുമേനിയുടെ ശാസനകളെ ആരും വേദനയോടെ കാണേണ്ടി വരികയില്ല. രണ്ടാമത് അതപ്പത്തന്നെ തിരുത്തുന്ന ഒരു ആരെങ്കിലും തെറ്റ് കണ്ടാൽ അത് അന്നേരം തന്നെ തിരുത്തുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഒരിടത്ത് മാത്രം അദ്ദേഹം വ്യത്യസ്തത പാലിച്ചിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതായത് വിശുദ്ധ കുർബാന മധ്യേ വൈദികരോ ഷമ്മാശന്മാരോ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാൽ അതേക്കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടത്തില്ല. ഇത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് മുറിയിൽ വന്നു കഴിയുമ്പോൾ അവരെ വിളിച്ചേച്ച് പറയും, താൻ ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അത് തിരുത്തണം, അത് ഇന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്, പറയേണ്ടത് ചൊല്ലേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു വലിയ കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൽക്കാരത്തിൻ്റെയും എല്ലാം ഉടമയായിരുന്ന ഒരു
വലിയ മാതൃകായോഗ്യനായ പിതാവിനെയാണ് തിരുസഭ ഇന്നും നാളെയുമായിട്ട് ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വിശ്വാസികൾക്കെന്നും പ്രചോദനം നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും പ്രയോജനകരമായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആചാര്യേശാമശിഹാകൂത ചകളർപ്പിച്ചോ രാജാര്യന്മാർക്കേകുക പുണ്യം നാദസ്തോത്രം.